Kundoti, TV, Ibrahim, Yaranade, PK, Bashir, Manjeri, Advocate, UA, Latif, Perindalamanna, Najib, Kandapuram, Tanur, PK, Firoz, Kottakal, KK, Abdul Hussein Tangal, Mangada, Manjalanguri, Ari, Vangara, PK, Munali Kuti, Tirur, Urukoli, Maidin, Guruvayur, Advocate, KNA, Kadar, Tirurangadi, KPM, Majid, Mannarkad, Advocate N. Samsuddin, Kalamaseri, Advocate EV, VE Gafur, Koduvalli, Dr. MK Munir, Kongad, UC Raman, Punelur, Chadayamangalam, Pinid, Prakyapikum, Perambra, Pinid, Prakyapikum. Yes. Malappuram Lok Sabha Sthanarthi MP Abdul Samad Samadari Odi Varuna Rajya Sabha Seatilekku PB Abdul Wahab Niyojaka Mandalangalile Perum Sthanarthiyude Peruvaanu Njan Vaikkunnathu Manjeshwaram AKM Ashraf കാസർഗോഡ് എൻ എ നെല്ലിക്കുന്ന് അഴീക്കോട് കെ എം ഷാജി കൂത്തുപറമ്പ് പൊട്ടൻകണ്ടി അബ്ദുള്ള കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് നൂർബിന റഷീദ് കുന്നമംഗലം ദിനേഷ് പെരുവണ്ണ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി തിരുവമ്പാടി സോറി കുന്നമംഗലം അതെ തിരുവമ്പാടി സി പി ചെറിയ മുഹമ്മദ് പിന്നെ മലപ്പുറം പി ഉബൈദുള്ള വള്ളിക്കുന്ന് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ കൊണ്ടോട്ടി ടി വി ഇബ്രാഹിം ഏറനാട് പി കെ ബഷീർ മഞ്ചേരി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം താനൂർ പി കെ ഫിറോസ് കോട്ടക്കൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ മംഗള മഞ്ഞളാങ്കുഴി അലി വേങ്ങര പി കെ കുഞ്ഞാലിക്കുട്ടി തിരൂർ കുറുക്കോളി മൊയ്തീൻ ഗുരുവായൂർ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ തിരൂരങ്ങാടി കെ പി എ മജീദ് മണ്ണാർക്കാട് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ കളമശ്ശേരി അഡ്വക്കേറ്റ് വി ഇ ഗഫൂർ കൊടുവള്ളി ഡോക്ടർ എം കെ മുനീർ കോങ്ങാട് യു സി രാമൻ പുനലൂരോ ചടയമംഗലോ ഞങ്ങൾക്കൊരു സീറ്റുണ്ട് ആ സീറ്റ് ഏതാണ് പുനലൂരാണോ ചടയമംഗലമാണെന്നുള്ളത് തീരുമാനിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് അത് അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയെയും പിന്നീട് പ്രഖ്യാപിക്കും Yes. എന്തെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ടെങ്കിൽ പറയാം ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അതെ അതെ അഡ്വക്കേറ്റ് ഗഫൂർ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ് ജില്ലാ സെക്രട്ടറിയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയാണ് ഓക്കെ എന്നാ നിങ്ങൾ പോയി ഇത് കൊടുക്കി മജീദ് ആ നിങ്ങൾ തിരക്കടിക്കാ നിങ്ങൾ ഇറങ്ങി പോയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു 27 ഇടത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്
പുനലൂർ അല്ലെങ്കിൽ ചടയമംഗലം, പേരാമ്പ്ര ഈ സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോക്സഭയിൽ അബ്ദുൾ സമദ് സമദാനി മത്സരിക്കും. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പി വി അബ്ദുൾ വഹാബാണ് മത്സരരംഗത്തുണ്ടാകുക. പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കും. മുനീർ കൊടുവള്ളിയിലും മത്സരരംഗത്തുണ്ട്. കെ പി എ മജീദും പി കെ ഫിറോസും ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരരംഗത്തുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ കെ എം ഷാജിയും ഇടം പിടിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇബ്രാഹിം കുഞ്ഞും കമറുദ്ദീനും പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനമാണ് നടന്നത്. 27 ലീഗ് മത്സരിക്കുക. അധികമായി കിട്ടിയ സീറ്റുകളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂത്തുപറമ്പ്, പേരാമ്പ്ര തുടങ്ങി 2 സീറ്റുകൾ അധികമായി ലഭ്യമായിരിക്കുന്നു. പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും. പുനലൂരോ ചടയമംഗലമോ ഏതെങ്കിലും ഒരു സീറ്റ് കൂടി തങ്ങൾക്ക് ലഭ്യമാകും. അത് ആ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് ലീഗ് നേതാക്കൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ലോക്സഭാ സ്ഥാനാർത്ഥിയായി അബ്ദുൾ സമദ് സമദാനി എത്തുന്നു. രാജ്യസഭയിലേക്ക് പി വി അബ്ദുൾ വഹാബിനെ മത്സരിപ്പിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കുമ്പോൾ എം കെ മുനീർ കൊടുവള്ളിയിൽ മത്സരിക്കുന്നു. മഞ്ഞളാങ്കുഴി അലി മങ്കടയിൽ മത്സരിക്കുന്നു. ഏറനാട് പി കെ ബഷീറുമുണ്ട്. മഞ്ചേശ്വരത്ത് എ കെ എം അഷ്റഫാണ് മത്സരരംഗത്തുള്ളത്. കമറുദ്ദീനും ഇബ്രാഹിം കുഞ്ഞിനും സീറ്റില്ല. പകരം അഴീക്കോട് തന്നെ കെ എം ഷാജി മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത. വനിതകളും ഈ പട്ടികയിലുണ്ട് എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് യു ഡി എഫിലെ പ്രബല ഘടകകക്ഷിയായ ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് സ്വാലിക് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാലിക്, അതായത് ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. എന്താണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ശ്രദ്ധേയമാകുന്നത്? കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരരംഗത്തേക്ക് വരുന്നു. അഴിമതി പാർട്ടി എന്ന ആരോപണം മുന്നിൽ നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ സ്വാലിക്? രാജ്യത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. 27 മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ഇതിൽ 3 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം രാജ്യസഭാ സീറ്റിലേക്ക്, ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പി വി അബ്ദുൾ വഹാബ് എം പിയും ലോക്സഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായി എം പി അബ്ദുൾ സമദ് സമദാനിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാനെത്തുന്നു. അതോടൊപ്പം കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ഇ ഗഫൂറിന് സീറ്റ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് സൗത്തിൽ അഡ്വക്കറ്റ് നൂർബിന റഷീദിന് സീറ്റ് നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഏറെ നാളുകൾക്ക് ശേഷം, 96 ശേഷം ആദ്യമായാണ് ഒരു വനിതയെ മുസ്ലിം ലീഗ് നിയമസഭയിലേക്ക് മത്സരിക്കാനായി പരിഗണിക്കുന്നത്. അതോടൊപ്പം യൂത്ത് ലീഗിലും വലിയ പരിഗണന നൽകിയ പട്ടികയാണ് മുസ്ലിം ലീഗിൻ്റെതെന്ന് നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായി. സിറ്റിംഗ് എം എൽ എ മാരായ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ, പി വി ഇബ്രാഹിം, പി ഉബൈദുള്ള തുടങ്ങി ഏറനാട് പി കെ ബഷീർ തുടങ്ങിയവരെല്ലാം തന്നെ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ജോജറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ മത്സരിക്കുന്നു എന്നാണ്. ഇബ്രാഹിം കുഞ്ഞ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു, തിരിച്ചടി ഭയന്ന്. പക്ഷേ അവിടെ മകനെ മത്സരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരിക്കുന്നു. കെ എം ഷാജിയെയും നിലനിർത്തുകയാണ്. കെ എം ഷാജിക്കും പരിഗണന ഈ പട്ടികയിലുണ്ട്. അഴീക്കോട് തന്നെ അദ്ദേഹം മത്സരരംഗത്ത് വരികയാണ്. കമറുദ്ദീന് മാത്രമാണ് സീറ്റ് ലഭ്യമാകാതെ പോയത്. തീർച്ചയായും എം സി കമറുദ്ദീനെ മാറ്റി പകരം എ കെ എം അഷറഫിന് സീറ്റ് നൽകിയിരിക്കുന്നു. കളമശ്ശേരിയിലാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ വാശികൾക്ക് മുമ്പിൽ, സമ്മർദ്ദത്തിന് മുമ്പിൽ മുസ്ലിം ലീഗ് വഴങ്ങേണ്ടി വന്നത്. അദ്ദേഹത്തിനെ മാറ്റുകയാണെങ്കിൽ മകനെ മത്സരിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അവിടെയുള്ള ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും വലിയ എതിർപ്പ് മറികടന്നാണ് വി ഇ ഗഫൂറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കളമശ്ശേരിയിൽ. അതോടൊപ്പം തന്നെ അഴീക്കോട് മത്സരിക്കാനില്ലെന്ന് കെ എം ഷാജി തന്നെ പ്രഖ്യാപിച്ച് മാറാനുള്ള പല ശ്രമങ്ങളും നടത്തി നോക്കിയിരുന്നു. എന്നാൽ അവസാനം അഴീക്കോട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടി വരികയായിരുന്നു. കാസർഗോഡും മലപ്പുറത്തും അദ്ദേഹത്തെ വേണ്ട എന്ന മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ വരെ പെരിന്തൽമണ്ണയിൽ അദ്ദേഹത്തെ പരിഗണിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതും മാറിമറിഞ്ഞ് അഴീക്കോട് തന്നെ കെ എം ഷാജി മത്സരിക്കുമെന്നാണ്
പ്രഖ്യാപനം വന്നത്. ഏതായാലും വലിയ ശ്രമങ്ങൾ മുസ്ലിം ലീഗിനകത്ത് നടന്നിരുന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക മാറ്റുന്നതിൽ നിലവിൽ പലരെയും മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അതൊന്നും നടക്കാതെ സിറ്റിംഗ് എം എൽ എ മാർ കൂടുതൽ മത്സരിക്കുന്ന ഒരു പട്ടികയായി മാറിയിരിക്കുന്നു. 3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തുമെന്ന ഒരു മാനദണ്ഡം മുസ്ലിം ലീഗ് നടപ്പാക്കിയിരുന്നു. എന്നാൽ വീണ്ടും എം കെ മുനീറിനും ഒപ്പം കെ പി എ മജീദിനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഇക്കാര്യത്തിൽ ഇളവ് നൽകിയെന്നാണ് നേതാക്കൾ വിശദീകരിച്ചത്. ഏറെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലേക്കും ഒപ്പം രാജ്യസഭാ സീറ്റിലേക്കും കൂടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുകയാണ്. ഇനി 3 മണ്ഡലങ്ങൾ അധികമായി ലഭിച്ച 3 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ജോജസ്, യുവജനങ്ങൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകിയെന്ന് പറയുമ്പോൾ പോലും അഴിമതിക്കാർക്കും ആരോപണ വിധേയർക്കും കൂടി അവസരം നൽകിയ ഒരു പട്ടികയാണ്. ലീഗിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി നോക്കിയാൽ ജനങ്ങൾ ഏത് വിധമാകും ഏറ്റെടുക്കുക ഈ സ്ഥാനാർത്ഥികളെ? തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇബ്രാഹിം കുഞ്ഞിന്റെ എല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകനെ മത്സരിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അദ്ദേഹം അഭിഭാഷകനാണ്. മുസ്ലിം ലീഗ് നേതാക്കളുമായോ അല്ലെങ്കിൽ സജീവ പ്രവർത്തകരെ എല്ലാം കളമശ്ശേരിയിൽ മാറ്റി നിർത്തിയാണ് ഈ ഗഫൂറിനെ പരിഗണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തെ വേണ്ട എന്ന മണ്ഡലം കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ മറി നടന്ന് നടത്തിയ ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വഴിവെക്കും എന്ന് തീർച്ചയാണ്. അതോടൊപ്പം തന്നെ അഴീക്കോട് സ്ഥാനാർത്ഥി പോലും ആവശ്യപ്പെട്ടിട്ട് മാറ്റാൻ കഴിയാതെ മറ്റു നീക്കുപോക്കുകൾ സാധ്യമല്ലാതെ അഴീക്കോട് കെ എം ഷാജിയെ തന്നെ പരിഗണിക്കേണ്ട സാഹചര്യം മുസ്ലിം ലീഗിന് ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് സൗത്തിലാണ് വനിതയെ പരിഗണിച്ചത്. അഡ്വക്കറ്റ് നൂർബിന റഷീദാണ് സ്ഥാനാർത്ഥി. കോങ്ങാട് മണ്ഡലത്തിൽ യു സി രാമൻ സംവരണ സീറ്റാണ് മുസ്ലിം ലീഗിന് അധികമായി ഇത്തവണ ലഭിച്ച സീറ്റുകളിലൊന്നാണ്. പട്ടാമ്പി ആവശ്യപ്പെട്ടതിന് പകരമായി യു ഡി എഫിൽ നിന്ന് ലഭിച്ച സീറ്റാണ് കോങ്ങാട്. അവിടെ യു സി രാമനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. ജോജറ്റ്, ഈ സിറ്റിംഗ് എം എൽ എ മാർ ഉൾപ്പെടെയാണോ മത്സരിക്കുന്നത്? പുതുമുഖങ്ങളുണ്ടോ? ആ തരത്തിൽ നോക്കിയാൽ നേരത്തെ വനിതകളെ മത്സരിപ്പിക്കുന്നതിൽ സമസ്തയുടെ നിലപാടുകളൊക്കെ ചർച്ചയായിരുന്നു. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ സമസ്ത ഈ വിഷയത്തിൽ സമസ്ത നിലപാടെടുത്തത് രാഷ്ട്രീയമായി താല്പര്യമുള്ളവരെ മത്സരിപ്പിക്കാമെന്ന് തന്നെയാണ്. ഇവർ കരുതി വെച്ച ആളുകൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് സമസ്തയുടെ മേൽ പഴിചാരുന്നത് എന്ന് നേതാക്കൾ വിശദീകരിക്കുന്നു. തുടർന്നാണ് ഒരു വനിതയെ പരിഗണിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നത്. അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെ തന്നെ ഒടുവിൽ പരിഗണിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. യൂത്ത് ലീഗ് നേതാക്കൾക്കും സീറ്റ് ലഭിച്ചിരിക്കുന്നു. പി കെ ഫിറോസിൻ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് സമുദായങ്ങളിൽ നിന്നുകൂടി മുസ്ലിം ലീഗ് പരിഗണിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥികളെ എന്നതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ ഇക്കാര്യം വിശദീകരിച്ചത്. ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും തുല്യമായ പരിഗണന നൽകിയാണ് ആനുപാതികമായ പരിഗണന നൽകിയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയതെന്നാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. ജോജറ്റ്, ഈ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളോ മണ്ഡലം മാറ്റമോ അത്തരം കാര്യങ്ങൾ പ്രകടമാണോ? മുസ്ലിം ലീഗ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് വന്നിരുന്ന അതല്ലെങ്കിൽ ചില നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള നീക്കുപോക്കുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് കാണാനുണ്ട്. ഉദാഹരണത്തിന് മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണ മാറണം എന്ന ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. അതനുസരിച്ച് പെരിന്തൽമണ്ണയിലെ മങ്കടയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹം ഇടത് സ്ഥാനാർത്ഥിയായി ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിരുന്നതാണ് പണ്ട് മങ്കടയിൽ. അതിനുശേഷം മുന്നണി മാറിയതിനു ശേഷം പെരിന്തൽമണ്ണയിലേക്ക് മാറിയതായിരുന്നു. അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലേക്ക് മങ്കടയിലേക്ക് മാറുന്നുണ്ട്. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനെ തിരൂരിലേക്ക് പരിഗണിക്കണമെന്നാണ് ആലോചന ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നാടാണ്. പക്ഷെ അദ്ദേഹം 3 തവണയും മണ്ണാർക്കാട് തന്നെ തുടരുകയാണ്. പകരം തിരൂരിൽ കുറുക്കോളി മൊയ്തീനാണ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യുവാക്കൾ താരതമ്യേന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കുറവാണ് എന്ന് പറയേണ്ടി വരും. സ്വാലിക്ക്, ഈ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അഴിമതിക്കാരെ തള്ളിപ്പറയാൻ ലീഗിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നത്. കെ എം ഷാജിക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമൊരുക്കുകയാണ്. മാത്രമല്ല, ഇബ്രാഹിം കുഞ്ഞിന് പകരം അദ്ദേഹത്തിൻ്റെ മകനെ കളമശ്ശേരിയിൽ മത്സരിക്കുന്നു. അത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ സമ്മർദ്ദത്തിന് ലീഗ് വഴങ്ങുകയാണ്. അഴിമതിക്കാരെ തള്ളിക്കളയാൻ കഴിയാത്ത നിലയിലേക്ക് ലീഗ് മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാകുകയല്ലേ?
തീർച്ചയായും ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയും ഒപ്പം കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയും സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നാവശ്യപ്പെട്ടതായിരുന്നു. എങ്കിൽ അതുപോലും സാധ്യമല്ലാത്ത വിധം മുസ്ലിം ലീഗ് നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള സ്വാധീനവും അദ്ദേഹത്തിനുള്ള മറ്റു ബന്ധങ്ങളുമാണ് ഇതിന് ഉപയോഗപ്പെടുത്തിയത്. ഇതാണ് മണ്ഡലം കമ്മിറ്റിയെ ചൊടിപ്പിച്ചിരുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് സ്വന്തം മകൻ അദ്ദേഹം സീറ്റ് തരപ്പെടുത്തിയിരിക്കുന്നത്. ഗഫൂർ തന്നെ മത്സരിക്കുമെന്നാണ് ഇന്ന് ഒടുവിൽ വന്ന ലിസ്റ്റിലുള്ളത്. അതേസമയം കളമശ്ശേരിക്കാരനായ വി കബീറിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് എം എൽ എമാർ എം ഉമ്മറിനെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജോജറ്റ്, ഈ ആർക്കെങ്കിലും ഇളവുകളുണ്ടോ? ഈ രണ്ട് തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ, കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പട്ടികയിൽ കാണുന്നു. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. അത്തരം രീതിയിൽ നോക്കിയാൽ എങ്ങനെ കാണാം ഈ പട്ടിക? ജോജറ്റ്, മുസ്ലിം ലീഗ് മാനദണ്ഡമായി വെച്ചിരുന്നത് മൂന്ന് തവണ മത്സരിച്ചവർ ഇനി വേണ്ട എന്നതാണ്. മൂന്ന് തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തുമെന്നതാണ്. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഇളവ് നൽകിയിട്ടുണ്ട്. അബ്ദുസമദ് സമദാനിയെയാണ് പാർലമെന്റിലേക്ക് പരിഗണിക്കുന്നത്. അതേസമയം ഈ അടുത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെയും ലീഗ് പ്രഖ്യാപിച്ചു. അത് നിലവിൽ രാജ്യസഭാ അംഗമായ പി വി അബ്ദുൽ വഹാബ് എം പി തന്നെ പാർലമെന്റിൽ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്ന പോലെ കെ എം ഷാജിയും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ അഴിമതിക്കാരായി നിൽക്കുമ്പോൾ യൂത്ത് ലീഗ് ഒട്ടും പിന്നിലല്ലായിരുന്നു. കത്വാ തട്ടിപ്പിലൊക്കെ അവരുടെ പേരുകളും കേട്ടതാണ്. പി കെ ഫിറോസ് താനൂരിൽ മത്സരരംഗത്തേക്ക് വരുന്നു. അത്തരക്കാരെ വീണ്ടും ഉൾപ്പെടുത്തുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തമായത്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകുമ്പോൾ പോലും ഈ ആരോപണ വിധേയരെ മാത്രമാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ കഴിയുക എന്ന നിലയിലേക്ക് ലീഗ് മാറുന്നത് എങ്ങനെയാണ് ഈ ലീഗിന്റെ അണികൾ ഏറ്റെടുക്കുക? തീർച്ചയായും മറ്റ് പല സ്ഥാനാർത്ഥികളുടെ പേരുകളും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിലും ഈ അഴിമതിക്കാരായ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്താൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സാധിച്ചിട്ടില്ല. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനും ഒപ്പം മത്സരിക്കുന്ന ഒരു സാഹചര്യം, കെ എം ഷാജി ഉൾപ്പെടെ മത്സര രംഗത്തേക്ക് വരുന്ന സാഹചര്യം വീണ്ടും നമുക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചകളായിരുന്ന, രാഷ്ട്രീയമായി ചർച്ചകൾ ഉയർന്ന സാഹചര്യത്തിൽ പോലും ഇവരെയൊന്നും മാറ്റാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഏതായാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് തെളിയുകയാണ്. മലപ്പുറത്ത് ഇനി കോൺഗ്രസിന്റെ മൂന്ന് സീറ്റുകളിൽ കൂടിയാണ് ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനുള്ളത്. 16 സീറ്റിൽ ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം മലപ്പുറത്തായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമായും ഉയർന്നു വരും. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവ് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന് വലിയ ചർച്ചാ വിഷയമാണ്. സാനു തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നത്. ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പൊതുജനങ്ങളോട് മറുപടി പറയേണ്ട നിരവധി തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജോജറ്റ്.